അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ശ്രീ ഷൈജു ആന്റണി വലിയ നിലയിൽ സംഘർഷാവസ്ഥ ഉണ്ടാകും നാളെ പള്ളികളിൽ. ശ്രീ ഷൈജു ആന്റണി, ഒന്നാമത്തെ കാര്യം ഈ കന്നഡയെ സംബന്ധിച്ചിടത്തോളം ഈ കത്തോലിക്ക സഭ എങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചും ഒരു ആരാധനാക്രമം സംബന്ധിച്ച തീരുമാനം എങ്ങനെയാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചും കന്നഡയെ സംബന്ധിച്ചിടത്തോളം വലിയ ധാരണയില്ല എന്നും കത്തോലിക്ക സഭയുടെ നിയമപ്രകാരം തന്നെ എപ്പാർക്കിയൽ ബിഷപ്പിനാണ് ആ ബിഷപ്പിനെ ആചാരക്രമങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം. ഈ തൃശൂർ രൂപതയിലെ ബിഷപ്പിന് അങ്ങനെ തീരുമാനിക്കാം, ഇരിഞ്ഞാലക്കുട രൂപതയിലെ ബിഷപ്പിന് അങ്ങനെ തീരുമാനിക്കാം. ആഗോള കത്തോലിക്ക സഭയുടെ നിയമം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ആ നിയമത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തന്നിഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തു. ആ ഈ ലിറ്റർജി സംബന്ധിച്ച ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന പ്രകാരം ഒരു കൊളേജിയൽ ആക്ടിന് ഏതെങ്കിലും ഒരു സംഘാതമായ പ്രവർത്തനത്തിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തീരുമാനം ഏകകണ്ഠമായിരിക്കണമെന്നാണ്. 16 ബിഷപ്പുമാരെ എതിർക്കണ്ട, ഒരു ബിഷപ്പ് എതിർത്താൽ ഇത്തരം ഒരു കാര്യത്തിന് പൊതുവായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ആ തീരുമാനങ്ങൾ അതാത് എപ്പാർക്കിയിൽ ബിഷപ്പുമാർക്ക് വിട്ടുകൊടുക്കണമെന്നാണ് സഭയുടെ നിയമം. ആ നിയമത്തിനെതിരായ തീരുമാനം ഒരു സിനഡ് കൂടിയിരുന്ന് എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനഡ് അതിന്റെ സിനഡാലിറ്റി നഷ്ടപ്പെട്ടു. ഈ സിനഡിന് ഇനി ഈ നിലയിൽ തുടരാൻ അധികാരമില്ല എന്നുള്ളതാണ്. സിനഡ് എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് മാർപ്പാപ്പ പറയുന്നു. അപ്പൊ എന്തൊരു സിനഡാണിത് ഒന്ന് ആലോചിച്ചു നോക്കേ. കത്തോലിക്ക സഭയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനം ഒരു ഇതിനകത്ത് ശ്രീ ഷൈജു ആന്റണി മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ ആരിലൂടെയോ അറിയുകയാണ്. അതായത് മെത്രാപ്പൊലിത്തൻ വികാരി ആന്റണിക്കരിയിലൂടെ അറിയുകയാണ് കേട്ടോ. അതെ അതെ, വളരെ സിമ്പിൾ ആണല്ലോ. അതായത് സിനഡിൽ നിന്ന് പുറത്തു വന്ന പത്രക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നു കാനൻ നിയമത്തിന്റെ 1538 ഇതിനാൽ റദ്ദായിരിക്കുന്നു, അങ്ങനെ ഒരു അധികാരം വെപ്പാർക്കിയൽ ബിഷപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആ പത്രക്കുറിപ്പിനുണ്ടായിരുന്നു. ആ നിയമ അതേ അധികാരം വെപ്പാർക്കിയൽ ബിഷപ്പിന് ഉണ്ടെന്നും സിനഡിന് അത് റദ്ദാക്കാൻ പറ്റില്ലെന്നും മാർപ്പാപ്പ പറഞ്ഞത് കൊണ്ടാണല്ലോ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ അധികാരം ഉപയോഗിക്കുന്നു എന്ന് കരിയിൽ പിതാവ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണെന്ന് കത്തോലിക്ക സഭയിലെ ഒരു നിലവിലുള്ള ഒരു രീതികളുണ്ട്, ആ രീതികൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനം, സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ തീരുമാനം, സഭയുടെ കാനൻ നിയമത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം, തന്നിഷ്ടത്തിൽ സ്വന്തം താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു സിനഡ് എടുക്കുന്നു. ആ സിനഡ് അല്ല എടുത്തത്, അത് മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് എടുത്തത്. മേജർ ആർച്ച് ബിഷപ്പിന്റെ മേലുള്ള കുറേ പ്രശ്നങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് തന്നിഷ്ടത്തിനെടുത്തൊരു തീരുമാനം. നോക്കൂ ഫാദർ പോൾ തേലക്കാട്ട്, നാളെ സിനഡിന്റെ പേരിൽ മേജർ ആർച്ച് ബിഷപ്പ് പറയുന്നു, നേരത്തെ ഇക്കാര്യമൊക്കെ തീരുമാനിച്ചിട്ടുള്ളതാണ്, നാളെ ഏകീകൃത നികേഷ് ഒരു മിനിറ്റ് ഇപ്പോൾ പെർമനന്റ് സിനഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. പെർമനന്റ് സിനഡ് കൂടാൻ പോകുന്നു. അതെപ്പോഴാ? ഇപ്പൊ ഉടനെ തീരുമാനിച്ചിട്ടുണ്ട്. പെർമനന്റ് സിനഡ് ഉടനെ കൂടും. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം വരും. ഇന്നുണ്ടോ പെർമനന്റ് സിനഡ് കൂടാൻ തീരുമാനിച്ചു കഴിഞ്ഞു? ഇന്നാണോ ചേരുന്നത്? ഇന്ന് തന്നെ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ സിനഡ് തീരുമാനിക്കാൻ പോകുന്നത്, നീക്കത്തിൽ നിന്ന് സിനഡ് തീരുമാനിക്കാൻ പോകുന്നത് ഏകീകൃത കുർബാനയാണ്. നമുക്കറിയില്ല ഏതായാലും ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യുന്നു. പെർമനന്റ് സിനഡ് കൂടാൻ പോകുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് കരിമ്പ് കലാലിന്റെ അഭിപ്രായമല്ല, സിനഡ് വിശ്വസിക്കുന്നുണ്ടാവുമോ? അതായത് ആന്റണിക്കരിയിൽ പിതാവിന്റെ സർക്കുലർ യഥാർത്ഥത്തിൽ പോപ്പുവായുള്ള കൂടിക്കാഴ്ചയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നതായി ആവില്ല എന്നുള്ള ഒരു സംശയമുണ്ടോ? ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ചർച്ചയിൽ വരും. എന്താണെങ്കിലും ഇവർ പറയുന്ന കണക്കല്ല. ഇപ്പൊ പുറത്തോട്ട് ഇപ്പോ കരിയിൽ പുറത്തോട്ട് വിട്ട സർക്കുലർ പ്രകാരമാണെങ്കിലും അവർക്കൊരു ഇതിനകത്തൊരു എന്താ പറയുന്ന ഈ സ്റ്റേ മാതിരി തൽക്കാലം ഈ കുർബാന ഒന്ന് തുടരാം എന്നുള്ള സ്റ്റാറ്റസ് കോ എന്നൊരു വാക്ക് തന്നെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയുമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവർ വലിയ അന്താരാഷ്ട്ര വായിക്കൊള്ളാത്ത വർത്തമാനമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് സ്റ്റാറ്റസ് കോ എന്നൊരു പിടിവള്ളി മാത്രമേ ഇപ്പോഴും കിട്ടിയിട്ടുള്ളൂ. ഏതായാലും പെർമനന്റ് സിനഡ് ഔദ്യോഗികമായി അടിയന്തരമായി കൂടുകയാണ്, നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പെർമനന്റ് സിനഡ് ഇങ്ങനെ ഇന്ന് തീരുമാനിച്ച് ഇന്നൊക്കെ കൂടാൻ കഴിയുമോ? അല്ല ശ്രീ ഷൈജു ആന്റണി, ഈ പെർമനന്റ് സിനഡ് ഇന്ന് തീരുമാനിച്ച് ഇന്നൊക്കെ കൂടാൻ കഴിയുമോ? അങ്ങനെ എളുപ്പം കൂടാൻ കഴിയുന്ന ആള് സംവിധാനമാണോ അത്? അത് കൂടാൻ കഴിയും കേട്ടോ. ആകെ 5 ബിഷപ്പുമാരേ ഉള്ളൂ. ഈ 5 ബിഷപ്പുമാർക്ക് ഒരുമിച്ച് ധൂപനോ അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ അവർക്ക് മീറ്റിംഗ് കൂടാനും, അപ്പൊ അതുകൊണ്ട് പെർമനന്റ് സിനഡ്
കൂടുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ പരമനത്തിനോട് കൂടിയിട്ട് അത് നമ്മുടെ സിനഡെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്നും ആ സിനഡിന്റെ സിനഡാലിറ്റി നഷ്ടപ്പെട്ടു എന്ന് അവർ ബോധ്യപ്പെട്ട് തൽക്കാലം സിനഡെടുത്ത എല്ലാ തീരുമാനങ്ങളും മരവിപ്പിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ സിനഡിന്റെ തീരുമാനം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആ സിനഡിന് അധികാരം ഉണ്ടായിരുന്നില്ല. കാരണം കാനൺ നിയമപ്രകാരം, അതായത് കാനൺ നിയമം വളരെ കൃത്യമായിട്ട് കാനൺ നിയമത്തിന്റെ 924 സിനഡ് എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് പ്രകാരം സിനഡിന് ഒരു നിയമം എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ, ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ ബിഷപ്പുമാർ ശാരീരികമായി പ്രസന്റായിരിക്കണം.